നാടകം തൊട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഓണം, സിനിമയിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ഓണം, ഈ രണ്ട് ഓണവുമായിട്ട് എന്താ വ്യത്യാസം തോന്നിയിരിക്കുന്നത്? ഞാനൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞ ആളാണ്. എനിക്കൊരു അനിയനാണ്. അച്ഛൻ ഇടത് കൈ കൊണ്ട് തല്ലും നാടകം കളിക്കാൻ പോയി കഴിഞ്ഞാൽ. അച്ഛൻ ഇടത് കൈയാണ് വശം. പക്ഷെ ഓണം വരുമ്പോൾ അച്ഛൻ പൂക്കളുണ്ടാക്കും. വലത് കൈകളുണ്ടിങ്ങനെ ഈ പേപ്പറിൽ പൂക്കളിങ്ങനെ ഉണ്ടാക്കും, പള്ളി അലങ്കരിക്കാനും ക്രിസ്മസിന് അലങ്കരിക്കാനും. ഇടത് കൈ കൊണ്ട്, ഇടത് കാല് കൊണ്ട് ഫുട്ബോൾ കളിക്കുകയും വലത് കൈ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ അച്ഛനെ കുറിച്ചാണ്, അമ്മയെക്കുറിച്ചല്ല. അമ്മ പായസം വെച്ച് തന്നതല്ല. അച്ഛനൊരു വീട്ടിൽ തട്ടിൽ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിടും. അത് ആ ഊഞ്ഞാലിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഇത്രയും പോലും ഇല്ല, ഇത്രയും അകലം പോലും ഇല്ല. അതിൽ ആ ഊഞ്ഞാൽ വടം കൊണ്ടുണ്ടാക്കിയ ഊഞ്ഞാലിൽ അച്ഛനിങ്ങനെ പേപ്പറിലുണ്ടാക്കിയ റോസാപ്പൂക്കളും ഇലയൊക്കെ വെച്ച് ഈ രണ്ട് സൈഡിലും അലങ്കരിച്ചിട്ടാണ് എൻ്റെയും അനിയൻ്റെയും ഈ ഓണാഘോഷം. മുറ്റത്ത് കൂട്ടുകാരൊക്കെ വടം കൊണ്ട് കെട്ടിയ ഈ ഈ തെങ്ങിൽ നിന്ന് എടുക്കുന്ന വള്ളി കൊണ്ട് കെട്ടിയ സാധനം കൊണ്ട് തെങ്ങിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയതിലേക്ക് ആകാശത്തിലേക്ക് നീണ്ടുപോകുന്ന ഉയരങ്ങളിലേക്ക് പോകാനുള്ള നീളമുള്ളപ്പോൾ എൻ്റെ ഓണം അച്ഛൻ സുരക്ഷിതമായി ഉണ്ടാക്കി തന്നത് പൂക്കളും അച്ഛൻ്റെ പേപ്പറിലുണ്ടാക്കിയ പൂക്കളും കൊണ്ട് അലങ്കരിച്ച ഈ ചുവരിനുള്ളിലുള്ള അകലത്തിൽ നിന്ന് ഇത്ര ഇത്ര ഇത്രയും വരായിരുന്നു എൻ്റെ അനിയൻ്റെ ഓണം. സങ്കടമായിരുന്നു അന്ന്, പുറത്തുവിടാത്തതുകൊണ്ടും. പക്ഷേ എനിക്ക് കുട്ടികളുണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ അച്ഛനെ മനസ്സിലാക്കിയത്. ആ തെങ്ങിൻ തലപ്പിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് പോയി വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെ മകന് പറ്റുന്ന ഒരു വീഴ്ചയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അച്ഛൻ ഉണ്ടായിരുന്നത്. ഞാനതൊരു അച്ഛനായി കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് എല്ലാ ദിവസവും ഓണമായിരിക്കട്ടെ, അതിനുവേണ്ടി മാത്രം ഒരു ദിവസം മാറ്റിവെക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനുഷ്യർക്ക് ശ്വാസം കിട്ടട്ടെ, എന്നിട്ട് ഓണാഘോഷിക്കാം, എന്നിട്ട് ഈ നാടകമൊക്കെ അഭിനയിച്ച ഒരു സിനിമയിലെ ഡയറക്ഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹവും അല്ല? നാടകം ഞാൻ ഒരുപാട് ഡയറക്ട് ചെയ്തു. അത് അത് തന്നെ വെച്ച സിനിമയില് സിനിമ ഡയറക്ട് ചെയ്യണമെന്നുള്ള, ഇപ്പോഴും ഞാൻ നിങ്ങളെ ഡയറക്ട് ചെയ്തോണ്ടിരിക്കല്ലേ. ഇത് തന്നെയാണ് ചേട്ടനുള്ള വ്യത്യാസം. നിങ്ങളല്ലേ ഡയറക്ട് ചെയ്യണം? അല്ല അല്ല, ഞാൻ നിങ്ങളെ ഡയറക്ട് ചെയ്യണം. നിങ്ങൾ എവിടേക്കോ എന്നെ ഡയറക്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നിടത്ത് തിരിച്ചു കൊണ്ടുവരികയാണ് അല്ലേ? ഇനി എന്താണ് അടുത്ത വിവാദം ഉണ്ടാക്കേണ്ട റിപ്പോർട്ടറിന് ആവശ്യമുള്ള സാധനം പറ ഇല്ല, സിനിമ ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പിന്നെ സിനിമ എന്ന് പറയുന്ന മോഹം ആക്രമണ രീതിയിൽ വരണമെന്നില്ലായിരുന്നു, സിനിമ ഡയറക്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അഭിനയിക്കണമെന്ന് എനിക്ക് പിന്നെ അഭിനയം പറ്റൂല എന്നൊക്കെ ഞാൻ വിചാരിച്ചു സിനിമയിൽ. കാരണം ഞാനൊരു നാടകക്കാരനാണ്, കുറച്ച് അമിതാഭിനയമൊക്കെ വരും. അപ്പോൾ ആദ്യകാല സിനിമാഭിനയത്തിൽ നിന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് സംവിധായകരൊക്കെ ഈ ഭയങ്കര സങ്കടത്തോടെയാണ് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ കട്ടൊക്കെ പറഞ്ഞിട്ട് വീണ്ടും റീടേക്കർ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റാത്ത അവസാനം, പിന്നെ ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു ഹൗവ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യും. അമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരാളുണ്ടല്ലോ, ഈ അമ്മയെ, ഈ സ്ത്രീത്വത്തെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി പഴയ കാലങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ തിരുസഭ വരെ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളൊരു ഒരു കന്യാസ്ത്രീയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു സാധനമാണ് ഉൽപ്പത്തി പുസ്തകം, ഉത്തമഗീതം, ഉത്തമഗീതം കഴിഞ്ഞിട്ട് കന്യാസ്ത്രീ മഠം. അപ്പോൾ ഈ മറിയം എന്ന് പറയുന്ന സങ്കല്പം പരിശുദ്ധ മറിയമാണ്, കന്യകയായ മറിയമാണ്. നമുക്ക് നമ്മുടെ അമ്മയൊക്കെ കന്യക, നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരു പുഷ്പം ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അമ്മ എന്ന് പറയുന്നത് എന്നും കന്യകയാണ്, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് ഭാര്യ.
മക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് കന്യകയാണ്. അതുകൊണ്ടാണ് ചില ചീത്തവാക്കുകൾ കേൾക്കുമ്പോൾ ഏറ്റവും പ്രകോപനത്തോടുകൂടി നമ്മൾ തിരിച്ചടിക്കണം. അതുകൊണ്ടാണ് അത്തരം പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നതും ആ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഒരു തോക്കെടുത്ത് വെടിവെച്ചാൽ പോലും നമ്മൾ സഹിക്കും. ഇത്രയും പ്രാധാന്യമുള്ള വാക്കാണ് സംഘടനയ്ക്ക് ഇട്ടിരിക്കുന്നത്. കറക്റ്റല്ലേ? അതിട്ട് ആരാണെന്നറിയോ? അത് അതിന് ആ പേര് നിർദ്ദേശിച്ച് എനിക്ക് ഒന്ന് മുരളിച്ചേട്ടനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സങ്കടത്തിലായിരിക്കുന്നത്. എനിക്കങ്ങനെ സങ്കടം തോന്നുന്നില്ല. നിങ്ങൾ അങ്ങനെ സങ്കടത്തിലാക്കല്ലേ. മഹാബലി വാമനനാൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവന്. ആ ചവിട്ടി താഴ്ത്തൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഓണം ഓർമ്മപ്പെടുത്തുന്നത്. കാലം മഹാബലിയെ സ്മരിക്കും, വാമനനെ മറക്കും. എല്ലാവർക്കും സ്നേഹത്തോടെ ആണ് ആശംസിക്കുന്നത്.